മിശിഹായുടെ സ്നേഹം എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാലും കൂടിയ ഒരു കവലയിൽ നാല് ചെറുപ്പക്കാർ വെടിപറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാഷായ വസ്ത്രധാരിയായ ഒരു സന്യാസി അതുവഴി കടന്നുപോയത്. സന്യാസിയെ കണ്ടപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ അദ്ദേഹം കേൾക്കുമാറ് ആക്ഷേപിച്ച് സംസാരിക്കുവാൻ തുടങ്ങി. സന്യാസി ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് നടന്നുപോയതേയുള്ളൂ. സന്യാസി പോയി കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരിൽ ഒരാൾ പറഞ്ഞു, സുഹൃത്തെ, നീ കാണിച്ചത് വളരെ അബദ്ധമായി പോയി. പുണ്യപ്പെട്ട ഒരാളെയാണ് നീ ആക്ഷേപിച്ചത്. അദ്ദേഹത്തിന്റെ ശാപം കിട്ടിയാൽ നിന്റെ കുടുംബം കുളം തോണ്ടും. നീ വേഗം പോയി അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കും. സന്യാസിയെ ആക്ഷേപിച്ച ചെറുപ്പക്കാരനും താൻ ചെയ്തത് തെറ്റായി പോയി എന്ന് തോന്നി. ക്ഷമ ചോദിക്കുവാനായി അയാൾ സന്യാസിയുടെ പിന്നാലെ ചെന്നു. പക്ഷെ അപ്പോഴേക്കും സന്യാസി പ്രാർത്ഥിക്കുവാനായി ഒരു ദൈവാലയത്തിൽ കയറിയിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് സന്യാസി പുറത്തു കടക്കുന്നതുവരെ അയാൾ അവിടെ കാത്തു നിന്നു. സന്യാസി ദേവാലയത്തിന്റെ പുറത്തേക്ക് വന്നപ്പോൾ ചെറുപ്പക്കാരൻ അദ്ദേഹത്തെ സമീപിച്ചു, കൈകൂപ്പി യാചിച്ചു, അങ്ങ് എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. പുഞ്ചിരിയോടെ സന്യാസി പറഞ്ഞു, ഞാൻ അപ്പോൾ തന്നെ നിന്നോട് ക്ഷമിച്ചു കഴിഞ്ഞു. ദൈവവും നിന്നോട് ക്ഷമിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ദേവാലയത്തിൽ കയറിയത്. സമാധാനത്തോടെ നീ പോയിക്കൊള്ളൂ. സന്യാസിയുടെ ഹൃദയവിശാലതയ്ക്ക് നന്ദി പറഞ്ഞ് പിരിയുമ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ കവിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഒരാളൊരു തെറ്റ് ചെയ്തിട്ട് അതിന് ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നതിന് മുമ്പ് അത് ക്ഷമിക്കുവാൻ സാധിക്കുമോ? അതാണ് ഇന്നത്തെ ചോദ്യം. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ചെറുപ്പക്കാരൻ സന്യാസിയെ ആക്ഷേപിച്ചത്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ക്ഷമിക്കുവാൻ സാധിച്ചു. മാത്രമല്ല, ആ ചെറുപ്പക്കാരനോട് ക്ഷമിക്കുവാൻ സന്യാസി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. സ്നേഹിതരെ, നമ്മളോടും ഇങ്ങനെ പലരും അന്യായമായി തെറ്റ് ചെയ്തെന്ന് വരാം. പെട്ടെന്നുണ്ടാകുന്ന വികാരം അതിനെതിരെ തിരിച്ചടിക്കണമെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ? ഒരിക്കലും ഒരു പ്രയോജനം ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നത് വഴി നാമും അവരുടെ നിലയിലേക്ക് താഴുകയായിരിക്കും ചെയ്യുക. ഹൃദയസമാധാനം നഷ്ടപ്പെടും. അതായത്, നഷ്ടം വീണ്ടും നമുക്ക് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക, നിന്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുള്ളത്. ക്രിസ്തു തന്നെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അത് ആത്മാർത്ഥമായി ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വലിയ ഒരു കുളിർമ അനുഭവപ്പെടും. ആർക്കാണ് ഇങ്ങനെ ക്ഷമിക്കുവാൻ സാധിക്കുക എന്നുള്ള ചോദ്യത്തിന് ഗാന്ധിജി നൽകുന്ന ഉത്തരമുണ്ട്. ധാർമ്മിക ധീരതയുള്ളവർക്കേ ഇപ്രകാരം ക്ഷമിക്കുവാൻ സാധിക്കൂ. ഭീരുക്കൾക്ക് ഒരിക്കലും ക്ഷമിക്കുവാൻ സാധിക്കയില്ലെന്നാണ് അദ്ദേഹം പറയുക. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നുവെങ്കിൽ നാം ധാർമ്മികതയിൽ മുമ്പിലാണ്, ഇല്ലെങ്കിൽ ധാർമ്മിക ധീരതയുടെ കാര്യത്തിൽ നാം പിന്നിൽ നിൽക്കുകയാണ്. ക്ഷമിക്കുവാനുള്ള കഴിവ് നമുക്ക് കുറവാണെങ്കിൽ ആ കഴിവ് വർദ്ധിപ്പിക്കുവാനും വളർത്തുവാനും നമുക്ക് ശ്രമിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. സോദരർ എന്നെ പിരിഞ്ഞു, എന്റെ പെറ്റമ്മ പോലും മറന്നു. സോദരർ എന്നെ പിരിഞ്ഞു, എന്റെ പെറ്റമ്മ പോലും മറന്നു. അന്യമായൻ സ്വന്ത ഗേഹം, ഞാനാശ്രയമില്ലാതലഞ്ഞു. കരളിലെ ദുഃഖം മറക്കാൻ മാപ്പേകി സ്നേഹിക്കാൻ തുണയേകണേ, ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.